വടക്കേ മലബാറിൻ്റെ ഗ്രാമ്യ ഭംഗിയിലെ ഒഴിച്ചുകൂടാനാകാത്ത ചായല്യ ചോപ്പാണ് തെയ്യം. അമ്പലങ്ങൾക്കൊപ്പം കാവുകളും കഴകങ്ങളും കോട്ടങ്ങളും മുച്ചിലോടുകളും ഉണരുന്ന തുലാപ്പത്തിന് ശേഷം വരവിളി ഉയരുമ്പോൾ പൈതങ്ങൾ നിരൂപിച്ചതെല്ലാം സാധിച്ചു കൊടുക്കാൻ അവർ നാടിറങ്ങും. കോലത്തിരി കോലത്തിന് തിരിതെളിച്ച രാജവംശം എന്ന് കോലം എന്ന് പറഞ്ഞാൽ തെയ്യം. തെയ്യത്തിൻ്റെ ഒരു ആരൂഢ സ്ഥാനമാണ് ചിറക്കൽ എന്ന് പറയുന്നത്. തെയ്യം കെട്ടുന്ന കലാകാരന്മാർക്ക് ആചാരം നൽകുക, പെരുവണ്ണാൻ സ്ഥാനവും പണിക്കർ സ്ഥാനവും ഒക്കെ നൽകുന്ന ഒരു ആസ്ഥാനം ചിറക്കൽ രാജവംശമാണ്. അപ്പോൾ അത്രയും തെയ്യവും ചിറക്കൽ രാജവംശവും കോലത്തിരി രാജവംശവുമായിട്ടുള്ള ബന്ധം വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു പെരുങ്കളിയാട്ടം വരിക എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം മഹാത്മ്യമുണ്ട്. മണക്കാടൻ ഗുരുക്കൾ കോലം കെട്ടിയാടിയ തെയ്യക്കോലങ്ങളുടെ ആരൂഢ സ്ഥാനമായ ചിറക്കൽ രാജവംശത്തിൻ്റെ മണ്ണിൽ 45 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും 37 തെയ്യക്കോലങ്ങൾ അവതരിച്ചു. പള്ളിയറയിലെ നന്ദാർ വിളക്കിൽ നിന്ന് മേലേരിയിലേക്ക് പകരുന്ന അഗ്നിയിൽ താണ്ഡവമാടുന്ന തീച്ചാമുണ്ടിയും പുലിമുതുകേറിയ പുലിച്ചാമുണ്ടിയും 35 പെരുങ്കളിയാട്ടക്കോട്ടത്തെ ദേവീ ദേവസങ്കല്പങ്ങളെ കാൽ ചിലമ്പലികളാൽ ഊട്ടിയുറപ്പിക്കും. കാക്കക്കിരിക്കാൻ പച്ചപ്പില്ലാത്ത മാടായി എരിഞ്ഞ പാറയിൽ പച്ചപ്പ് കുളിർത്ത പടലുണ്ടാക്കിയതുപോലെ കുളിർമക്ക് തക്ക വണ്ണം എല്ലാവരെയും കാത്തുരക്ഷിക്കുന്ന അതെല്ലാവരെയും എല്ലാ ജീവജാലങ്ങളെയാണ്, ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ആളെയല്ല. ആ അർത്ഥത്തിൽ അമ്മ ദൈവാരാധനയുടെ വലിയൊരു ആഘോഷമാണ് ഈ പെരുങ്കളിയാട്ടം. ദ്രാവിഡ ആരാധനയായിട്ട് ബന്ധപ്പെട്ട ഒരു കൽപ്പിത തെയ്യം. ബ്രാഹ്മണന്മാർ പൂജയും യജ്ഞവും ഒക്കെ കൊണ്ട് ദേവതന്മാരെ തൃപ്തിപ്പെടുത്തുന്നതിന് മുന്നേ കാലഘട്ടം തന്നെ, ഒരു വേദകാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ദ്രാവിഡ ആരാധന നിലനിന്നിരുന്ന സ്ഥലമാണ് ഇത്. എന്നിട്ട് ഈ ശങ്കരാചാര്യപ്രോക്തമായിട്ട് ഇതൊക്കെ ബ്രാഹ്മണീകരിച്ചു, അതിന് തന്ത്രവ്യവസ്ഥിതി വെച്ചു. ഈ തന്ത്രവ്യവസ്ഥിതി വെക്കുന്ന കാലഘട്ടത്തിന് മുന്നേ തന്നെ ഈ ദ്രാവിഡ ആരാധന വളരെ ശ്രേഷ്ഠമാണെന്ന് അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ എല്ലാ ഇല്ലങ്ങളിലും ഈ ദേവതേനെ വെച്ച് അവർ പൂജിക്കുമെങ്കിലും വളരെ ആണ്ടുകൾ കൂടി കഴിഞ്ഞാൽ ഒരു കളിയാട്ടം നടക്കും. ഓരോ ദേവതക്ക് വരവിളി ഉണ്ടാവും, തോറ്റം ഉണ്ടാവും. ഒരു തെയ്യക്കാരൻ്റെ, ഒരു കല്ലാടിൻ്റെ മനുഷ്യൻ്റെ ദേഹത്തൂടെ ദൈവമായിട്ട് കാണല, ഒരു വിഗ്രഹത്തിലല്ല, പ്രകൃതിയിലടങ്ങിയതായി ദേവത. ആ പ്രകൃതിയിൽ നിന്ന് ആദ്യം കൊട്ടിത്തുടങ്ങി വരവിളിക്കും. ഒന്നാമത്തെ വരവിളിയിൽ ആ തെയ്യക്കാരിൽ കുറച്ച് ആവേശിച്ചു, അത് വെച്ച് രണ്ടാമത് തോറ്റായി വന്നു. ആ തോറ്റം രണ്ടാമത് വരവിളിക്കുമ്പോൾ കുറച്ചും കൂടി തെയ്യായിട്ട് ആവേശിച്ചു. മൂന്നാമത് വെള്ളാട്ട അതിൻ്റെ പകുതി രൂപത്തിൽ വരും. ആ സമയത്ത് കൊടിയില കൊടുക്കുക എന്ന് പറയും. അതുപോലെ ഈ കത്തിച്ച കൊടിയലേൻ്റെ ഉള്ളിൽ ഉണ്ടാവുക പഞ്ചഭൂതങ്ങളാണ്. ഈ പഞ്ചഭൂതങ്ങളിൽ അഗ്നി എന്ന പ്രാണനായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം അതിൽ തന്നിലേക്ക് ആവാഹിച്ച് നിൽക്കുകയും ആ ആവാഹിച്ച സ്വരൂപം ആ മനുഷ്യൻ അതിൻ്റെ കോലങ്ങളൊക്കെ തികഞ്ഞ് ദേവതയായിട്ട് പുറപ്പെടുന്നതിനെ ആ തെയ്യെന്ന് പറയാം. മനുഷ്യൻ അവരതായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക, ആ രൂപത്തിൽ അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കർമ്മങ്ങൾ ചെയ്യുമ്പം അതിൽ അവരുടേതായിരിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളും കാര്യകർമ്മങ്ങളും ഒക്കെ വരുമ്പം അതൊരു ദൈവ ചൈതന്യം അതിലുണ്ടാവും. ആ ചൈതന്യം വരുമ്പോഴാണ് അത് ദൈവമായിട്ട് മാറുന്നത്. അപ്പോൾ അന്നേരം അദ്ദേഹത്തോട് ദൈവം പറയുന്ന വാക്കുകളും കാര്യങ്ങളൊക്കെ ദൈവവാക്കായിട്ട് വരും. നമ്മളെ മുൻപിൽ വരുന്ന ഭക്തന്മാർ അവരെ സങ്കടങ്ങൾ കൊണ്ടും സന്തോഷം പറയുന്ന സന്തോഷമായിട്ടും സങ്കടമായിട്ടൊക്കെ പറയുന്ന സമയത്ത് അതിന് പ്രതിവിധി പറഞ്ഞു കൊടുക്കാൻ ദൈവത്തിന് സാധിക്കുന്നു. അപ്പോൾ അതാത് സ്ഥലത്തെത്തുമ്പോൾ അതാത് ദൈവങ്ങളായി മാറുക എന്നുള്ളതാണ് ഒരു കോലധാരിയെ സംബന്ധിച്ചിടത്തോളം. ഇന്നലെ എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഇന്നെന്ത് ചെയ്യുന്നു. ഇന്നലെ കഴിച്ച കോലം ഇന്നത്തെ കോലത്തിലേക്ക് കയറി വരാൻ പാടില്ല, നാളെ കഴിക്കേണ്ടതും കയറി വരാൻ പാടില്ല. ഏത് യുവാവ് തെയ്യം കെട്ടിയാലും ആ മുഖത്തേഴുതിലൂടെ അദ്ദേഹത്തിന് പ്രായം മതി. തെയ്യത്തിൻ്റെ സൗമ്യ രൗദ്ര പ്രായഭേദഭാവങ്ങളെ അതിൻ്റെ വർണ്ണാതീതമായി അലങ്കരിക്കപ്പെടുന്നതാണ് മുഖത്തേഴുത്ത്. വിഷ്ണുമൂർത്തിയായിട്ടാണ് ഈ തീച്ചാമണ്ണിനെ പറയപ്പെടുന്നത്. ഹിരണ്യവധം നടന്ന സമയത്ത് ഈ അഗ്നിക്കുണ്ടായ അഹങ്കാരം ഉണ്ടായിരുന്നു. അഗ്നി പറഞ്ഞു എന്നിലെല്ലാം ലയിക്കും. അങ്ങനെയാണ്, ഒരു വെള്ളം കഴുകിയാൽ ആ എന്താണോ കഴുകിയത് അതിൻ്റെ പൊടിപടലും അശുദ്ധിയും കൊണ്ട് വെള്ളം അടക്കം അശുദ്ധമാവും.
വായു ദുർഗന്ധം വമിക്കും. പക്ഷേ അഗ്നിയിൽ എന്ത് ലയിക്കപ്പെട്ടാലും അതിൻ്റെ ദുർഗന്ധവും ദൂഷ്യവും നശിക്കപ്പെടുന്നതോട് കുഴപ്പം അഗ്നി ഒരിക്കലും അതിലേക്ക് ലയിക്കപ്പെടുന്നില്ല. അഗ്നി അഗ്നി പോലെ നിലനിൽക്കും. ആ അഹങ്കാര അഗ്നിക്കുണ്ടായിരുന്നതാണ്. അങ്ങനെ ഭഗവാൻ അഗ്നിയെ ആലിംഗനം ചെയ്ത് അഗ്നി അഗ്നി പോലെയും ഭഗവാൻ ഭഗവാൻ പോലെയും നിലനിന്നു. ഭഗവാൻ അഗ്നിയിലും ലയിച്ചില്ല, അഗ്നി ഭഗവാനിലും ലയിച്ചില്ല.